അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ചിക്കൻ വെജിറ്റബിൾ കുറുമ റെസിപ്പിയുമായിട്ടാണ്. പല കുട്ടികൾക്കും വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരിക്കുമല്ലോ. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക്. ഇത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പെരിഞ്ചീരകം, ഒരു ഏലക്ക, മൂന്ന് ചെറിയ ഉള്ളി, അരക്കപ്പ് തേങ്ങ. ഇത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അടുത്ത വേണ്ടത് ഒരു സവാള, ഒരു പീസ് മാഗി ചിക്കൻ ക്യൂബ്, നാല് പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി ചതച്ചത്, ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്. ഇത് കൂസ് നിറഞ്ഞൊരു വെജിറ്റബിളാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതെടുക്കാം. ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചതിൻ്റെ സ്റ്റോക്കാണത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ്സ് ഇട്ട് ചെറുതായി ഒന്ന് മിക്സാക്കാം. പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, സവാള ചെറുതായി കട്ട് ചെയ്തത് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി വന്നാൽ മതി. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച അതിൻ്റെ സ്റ്റോക്കാണ്, അതും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വേറെ വെള്ളം ഏടേണ്ട ആവശ്യമില്ല. ശേഷം ഒന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയാണ്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ
നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തർ ഒന്ന് ചെയ്യുക, നിങ്ങളെ കമൻസിൽ അറിയിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ലൈക്ക് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.